السلام عليكم ورحمة الله. الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ അധ്യക്ഷരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബം ഇഹത്തിലും പരത്തിലും അവന് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന, അതിന് ഉതകും വിധമുള്ള ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സർവസ്വ പ്രവാചകന്മാരെ കൊണ്ടും വിവാഹം കഴിപ്പിച്ചു. സർവസ്വ പ്രവാചകന്മാർക്കും റബ്ബു സുബ്ഹാനഹു തആല കുഞ്ഞുങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബജീവിതമാകുന്ന ദാമ്പത്യ ജീവിതം അത് അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്റെ ശരീരയിൽപ്പെട്ടതാണ്. എന്റെ സുന്നത്ത് ചെയ്യാത്തവർ പലൈസ മിന്നി മുസ്ലിമല്ല, അകാരണമായി കാരണമുണ്ടെങ്കിൽ അല്ലാതെ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതൊരു മുസൽമാനെ സംബന്ധിച്ചോളം പാടില്ലാത്തത്. കാരണം നമ്മളൊക്കെ എഴുതുന്ന ഒരുപാട് പേപ്പറുകളുണ്ട്, സ്വർഗത്തിന് വേണ്ടി നാം എഴുതുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. ആ അതിലൊരു പരീക്ഷയാണ്, ഏറ്റവും സുപ്രധാനമായൊരു പരീക്ഷയാണ് കുടുംബം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഊ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാത്മയും രക്ഷിക്കണം. ആ വിധമുള്ള ജീവിതമായി കണ്ടായിരിക്കണം. അപ്പൊ അതിന് നമുക്ക് ഉപയുക്തമാകും വിധമായിരിക്കണം ദാമ്പത്യത്തിന്റെ തുടക്കം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വിവാഹം കഴിക്കാറുള്ളത് ഒന്നുകിൽ വിവാഹശേഷം ആ പെൺകുട്ടിയുടെ വാപ്പയുടെ സ്വത്ത് എന്തൊക്കെ കിട്ടും, അതാ നോക്കാം. പ്രധാനമായി പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു, രണ്ടു കുടുംബങ്ങൾക്കും പൊരുത്തപ്പെടാം. ശരി, ഇനി എന്തു വേണം? ഇനി ഇസ്ലാമിന് വിവാഹം നിക്കാഹാണ് വേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. നിങ്ങളെ സ്ഥലത്തിന്റെ അതിർത്തി എവിടെയാണ്? അതിർത്തിയൊക്കെ നോക്കി, ഏകദേശം എത്ര സെന്റ് സ്ഥലമുണ്ട് അത് നോക്കി, പിന്നെ എത്ര ബസ് ഉണ്ട് അത് നോക്കി, വല്ല ഗൾഫിലും വല്ല പരിപാടി ഉണ്ടോ ഉണ്ടോ അത് നോക്കി, ആങ്ങളാരൊക്കെ ഗൾഫിലാണോ, വിസക്ക് വല്ല വയ്യുണ്ടോ അതൊക്കെ നോക്കി, ഇങ്ങനെ ഏകദേശം നമുക്ക് ഇങ്ങോട്ട് വലിക്കാൻ പറ്റാവുന്ന ഒരു സാധനത്തിന്റെ പേരായി മാറിയിരിക്കുന്നു വിവാഹം. അവിടുന്നാണ് ഇതിന്റെ പരാജയം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുടുംബജീവിതം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ അസമാധാനമാണ്. ഒരു സന്തോഷമില്ല കുടുംബജീവിതത്തിൽ, ഒരു സന്തോഷമില്ല ആളുകൾക്ക്. എന്താ കാരണം? ഒന്ന്, സമ്പത്തിന് പ്രാധാന്യം കൽപ്പിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, ലാ തസബ്ബജൂഹുന്ന ലിമാലിഹിന്ന, പണത്തിന് വേണ്ടി വിവാഹം കഴിക്കരുത്.
പണം കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കരുതെന്ന് നബി നിർദ്ദേശിച്ചത്. എന്നാൽ വലാ തസവ്വജൂഹുന്നലി ജമാലിഹിന്ന, ഭംഗിക്ക് വേണ്ടി കല്യാണം കഴിക്കരുത്. ഭംഗിക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ പറ്റില്ല. ചിലത് പറയലുണ്ട് എനിക്ക് പേശി ഒന്നും വേണ്ട, അത്യാവശ്യം നല്ല ഭംഗിയുള്ളത്, കാരണം ഭംഗിയില്ലാത്ത എന്തെങ്കിലും കുറിച്ചു. ഒരാളുടെ കുട്ടി ഭംഗി കൂടിയതും ഭംഗി കുറഞ്ഞതും അയാളുടെ പണിയല്ലല്ലോ. ആണോ? മാഷാ റക്കബക്കാണല്ലേ. പടച്ച തമ്പുരാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ വിധം നമ്മളെ അള്ളാഹു രൂപകൽപ്പന കൊടുത്തത് അള്ളാഹു ആണ്. ആ പിതാവല്ല, ആ ഉമ്മയല്ല. ആണോ? ഒരു കുട്ടിക്ക് ഭംഗിയുണ്ടോ ഭംഗിയില്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ രക്ഷിതാക്കളല്ല, അത് പടച്ച തമ്പുരാനാണ്. അപ്പൊ സ്വാഭാവികമായും ചിലര് നേരത്തെ പറഞ്ഞതുപോലെ ചിലത് മുജാഹിദാവും. മുജാഹിദായി കഴിഞ്ഞ് ചില ആൾക്കാർ മുജാഹിദായാലും പെണ്ണൊക്കെ കിട്ടിയതേ, കാരണം സ്ത്രീധനൊക്കെ വാങ്ങലും കല്യാണമൊക്കെ കഴിയലും കുട്ടികളൊക്കെ ഉണ്ടായാലും പോരൊക്കെ ഉണ്ടാക്കലും ഓളെ വാപ്പന്റെ അത് കിട്ടാവുന്നൊക്കെ വാങ്ങി ഈടാക്കലും ഒക്കെ കഴിയുന്ന ദേശം ഇനി ഞാൻ മുജാഹിദാണ്. അപ്പൊ മുജാഹിദാണേന്റെ മുമ്പ് തൗബ ചെയ്ത് റദ്ദഹു ഇലൈഹി, പണമാണെങ്കിൽ മടക്കി കൊടുത്തോളൂ കേട്ടോ. സ്ത്രീധനം വാങ്ങിയാണ് വിവാഹം കഴിച്ചതെങ്കിൽ